വെൽക്കം ടു സഫ്നാസ് കിച്ചൺ മാജിക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ലസാഗയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിത് മൂന്ന് സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയും പാലും ബട്ടറും ആവശ്യമാണ്. 1:1:3 എന്ന റേഷ്യോയിലാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് ബട്ടറിന്, 1 കപ്പ് മൈദ, 3 കപ്പ് പാൽ. ഈ മെഷറിംഗ് കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫില്ലിങ്സിന് ആവശ്യമായ ഓണിയനും ക്യാപ്സിക്കും ചിക്കനും നമുക്ക് ആവശ്യമാണ്. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കൂടാതെ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ പാൻ ചൂടാക്കി 1 കപ്പ് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്തു. ഫ്ലെയിം മീഡിയത്തിലിടുക. അതിനുശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മൈദ ഇതിലേക്ക് ആഡ് ചെയ്യും. കട്ട പിടിക്കാതെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൈദ എല്ലാം ആഡ് ചെയ്തു. അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാലൊക്കെ ആഡ് ചെയ്തു. അത് നല്ലൊരു തിക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ലസാഗയ്ക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി സ്റ്റെപ്പ് 2, ഫില്ലിങ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ ചൂടാക്കി ബട്ടർ അതിൽ ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇടുക. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, 2 സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിൽ ഫസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അത് നമ്മുടെ ഗാർലിക്കാണ്. ഗാർലിക്ക് ബട്ടറും ചേർന്ന് ഞാൻ ഒരു അടിപൊളി സ്മെല്ലായിരിക്കും തരുന്നത്. അപ്പോൾ ഗാർലിക്ക് ഇട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. ഗാർലിക്ക് സോർട്ട് ചെയ്തതിന് ശേഷം അതിൽ ഓണിയൻ ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപ്സിക്കം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് സോർട്ട് ആയതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സും സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാനുള്ള സമയമാണ്. അത് 2 ടൊമാറ്റോ കുക്കറിലിട്ട് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിന് നല്ലൊരു ടേസ്റ്റാണ്. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് അതൊന്ന് വറ്റിച്ചെടുക്കും. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റിവെക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് ബട്ടർ തടവി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ്, അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു സ്ഥലം പോലും വിടവില്ലാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തിട്ടൊക്കെ നമ്മളത് ബ്രെഡ്. നമ്മുടെ ഫസ്റ്റ് ലെയർ ബ്രെഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വൈറ്റ് സോസ് അറേഞ്ച് ചെയ്യാം. ഇനി നമ്മുടെ ഫില്ലിങ്സ് നെക്സ്റ്റ് ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ലെയർ ആയിട്ട് മോസല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ മുകളിൽ ബ്രെഡ് അറേഞ്ച് ചെയ്തു. പിന്നെ വൈറ്റ് സോസ്, പിന്നെ ഫില്ലിങ്സ്, ചീസ്, അങ്ങനെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ യമ്മി ചീസി ലസാഗ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഡിന്നറിനും സ്നാക്കുമായിട്ടും എല്ലാം യൂസ് ചെയ്യാം. ഇത് വളരെ ഈസി സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ എമ്മി ചീസി ചിക്കൻ ലസാഗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.